നിങ്ങൾ കണ്ണേക്കണ്ട 1 രൂപയുടെ 2 രൂപയുടെ ഷാമ്പു കടയിൽ പോയി മേടിച്ചാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ യൂസ് ചെയ്യരുത്. ഏറ്റവും അവസാനം പൊട്ടിപ്പോ. അങ്ങനെ പൊട്ടിപ്പോയിരിക്കുക എന്നുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്തിരിക്കാനാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കെയർ ടിപ്സ് ഫോർ മെൻ. ആണുങ്ങളുടെ മുടിയുടെ ഹെയർ കെയർ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് മുടി കൊഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മുടി പോകുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴും ജസ്റ്റ് നിങ്ങൾ ഉറക്കത്തിൽ നിന്നും പില്ലോയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മുടി കൊഴിഞ്ഞിരിക്കുന്നു. സോ നിങ്ങളുടെ ഹെയർ കെയർ ടിപ്സ്, നിങ്ങളുടെ ഉള്ള മുടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. സോ എൻ്റെ പേര് അമീർ സുധീർ, മെൻസ് ഫാഷൻ ചാനൽ. ആണെങ്കിൽ ഫാഷൻ, ഗ്രൂമിങ് സ്റ്റൈലിംഗ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, സെൽഫ് ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളും ചാനൽ സംസാരിക്കും. സോ സംസാരിക്കാറ്. സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം നിങ്ങൾ. അതുമല്ല, നിങ്ങൾ കുറച്ച് സ്റ്റൈലിഷ് ആവണം, നിങ്ങളൊരു സെൽഫ് ഇംപ്രൂവ് ആയി, നിങ്ങളൊരു ബെറ്റർ വേർഷൻ ആവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ മറക്കണം, എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഷാമ്പു ചെയ്യുന്ന പരിപാടി നിർത്തുക. പൂർണ്ണമായിട്ടല്ല, നിങ്ങൾ ചിലപ്പോൾ ഡെയിലി ഷാമ്പു ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ ആഴ്ചയിൽ 3 തവണ ഷാമ്പു ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ 2 തവണ ഷാമ്പു ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ 1 തവണ ഷാമ്പു ചെയ്യുന്നവരായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഹെയർ ടൈപ്പ് കണ്ടുപിടിക്കണം. ചിലർക്ക് ഭയങ്കര ഓയിലി ഹെയർ ആയിരിക്കും, ചിലർക്ക് ഭയങ്കര ഡ്രൈ ഹെയർ ആയിരിക്കും. സോ ഓയിലി ഹെയർ ആണ്, ഡ്രൈ ഹെയർ ആണ് നോർമൽ ഹെയർ. നിങ്ങൾ സ്കാൽപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ മുടി ഭയങ്കര ഓയിലി ആയിരിക്കും, നോർമൽ ആണെങ്കിൽ നോർമലും ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മുടി ആദ്യമേ ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഓയിലി ടൈപ്പാണ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ 3 തവണ ഷാമ്പു ചെയ്യുക, 3 ദിവസം അടുപ്പിച്ച് ഷാമ്പു ചെയ്ത് ഇടപെട്ട് ചെയ്യാവും. ഓക്കെ. സോ നിങ്ങൾ നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ഫിക്സ് ചെയ്ത് റെഗുലർ ഇൻ്റർവൽ ഇട്ട് 2 തവണ ആഴ്ചയിൽ 2 തവണ ഷാമ്പു ചെയ്യുക. നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1 തവണ ചെയ്യുള്ളൂ. എൻ്റെ ഡ്രൈ ഹെയർ ആണ്, ഞാൻ 1 തവണ ചെയ്യത്തുള്ളൂ. സോ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ടെക്നിക്ക്. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഏറ്റവും വലിയ മണ്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ തലയിൽ ഷാമ്പുവിന് പകരം സോപ്പ് യൂസ് ചെയ്യുന്നത് അത് അവോയ്ഡ് ചെയ്യുക. ഷാമ്പുവിന് പകരം തലയിൽ സോപ്പ് യൂസ് ചെയ്ത് തലമുടിയൊക്കെ പോയി ഒരുപാട് പേരെ എനിക്കറിയാം. സോ അതേ സെയിം മണ്ടത്തിൽ നിങ്ങൾ ചെയ്യരുത്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ കണ്ണേക്കണ്ട 1 രൂപയുടെ 2 രൂപയുടെ ഷാമ്പു കടയിൽ പോയി മേടിച്ചാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള നിങ്ങൾ 100 രൂപ മുടക്കി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ഏത് ഷാമ്പു പക്കായിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഷാമ്പു എന്ന്. സോ അത് ട്രൈ ചെയ്യുക, അല്ലാതെ കണ്ണിക്കണ്ട പോയി വലിച്ച് വാരി തലയിലിടരുത്. സോ രണ്ടാമത്തെ കാര്യം എന്നിട്ട് സ്റ്റാർട്ട് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ. നിങ്ങൾ ഉറപ്പായും ഷാമ്പു യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. ചിലർ പറയും എല്ലാ ദിവസവും കണ്ടീഷണർ ചെയ്യാലോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങൾ എന്ത് ഷാമ്പു ചെയ്യുന്ന അന്ന് മാത്രമേ നിങ്ങൾ കണ്ടീഷണർ ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തലയിലുള്ള ആവശ്യമില്ലാത്ത ഓയിലും അഴുക്കും എല്ലാം എടുത്ത് കളയുന്ന പ്രവൃത്തിയാണ് ഷാമ്പു ചെയ്യുന്നത്. നിങ്ങൾ ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടി ഡ്രൈ ആയി, ആ ഡ്രൈനെസ് മാറി ഇച്ചിരി സ്മൂത്ത് കണ്ടീഷണർ ഫീൽ വരാനാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. സോ അതാണ് കണ്ടീഷണർ ഷാമ്പു തമ്മിലുള്ള വ്യത്യാസം. ചില ഒട്ടുമിക്കവർക്ക് കണ്ടീഷണർ എന്താണെന്ന് അറിയില്ല. കണ്ടീഷണർ ഷാമ്പു എന്ന് വിചാരിച്ചിരിക്കുന്നത് ഷാമ്പു കണ്ടീഷണർ 1 in bottle എന്ന് പറഞ്ഞ് മേടിക്കും. ഒരിക്കലും ചെയ്യരുത്, വെറും മണ്ടത്തരമാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന എന്ത് യൂസാണുള്ളത്. സോ ഒരു ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഷാമ്പു, സെപ്പറേറ്റ് കണ്ടീഷണർ അങ്ങനെ മാത്രമേ മേടിക്കും. അല്ലാതെ രണ്ടും കൂടെ ഒരുമിച്ച്, അല്ലെങ്കിൽ 4 in 1, 5 in 1, 2 in 1, 4 in 1 എന്നൊക്കെ പറഞ്ഞ് മേടിക്കും. ഒരിക്കലും അങ്ങനെ മണ്ടത്തരം ചെയ്യരുത്. സോ അതിൻ്റെതായ യൂസ് ചെയ്യുക, പ്രവൃത്തി ചെയ്യുന്ന അതിൻ്റെതായ ബോട്ടിൽ സെപ്പറേറ്റ് മേടിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബാബർ ഷോപ്പിൽ പോവുക. ചുമ്മാ പോയിട്ട് വരാനല്ല, നിങ്ങൾ പോയി നിങ്ങൾ മുടി വെട്ട പക്കായിട്ട് മൊത്തം വെട്ടിക്കളയണമെന്നല്ല പറയാം. നിങ്ങൾ അറ്റം ടിപ്പ് മാത്രം ഒന്ന് വെട്ടിക്കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ, മുടിയിൽ സ്പ്ലിറ്റ് ഐൻസ് വരാൻ സാധ്യത കൂടുതലാണെങ്കിൽ 3 ഇഞ്ച് കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ മുടി സ്പ്ലിറ്റ് ഐൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്പ്ലിറ്റ് ഐൻസ് എന്ന് പറയുമ്പോൾ മുടി നാരും ഒരേപോലെ ഇങ്ങനെ കറക്റ്റ് നിൽക്കുകയാണെന്നും ചെറുതായിട്ട് ഇങ്ങനെ വിള്ളൽ വീണ് കീറി കീറിയാൽ പോകും, ഏറ്റവും അവസാനം പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോയിരിക്കുക എന്നുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് ാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാബർ ഷോപ്പിൽ പോയി സ്പ്ലിറ്റ് ഐൻസ് വരുമ്പോൾ അത് വെട്ടിക്കളയണം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരിക അത് വെട്ടിക്കളയണം. അത് ഇടയ്ക്കിടയ്ക്ക് പോയി ബാബർ ഷോപ്പിൽ പോയി അത് വെട്ടിക്കളയാം. നിങ്ങൾ മുടി വളർത്തുകയാണ്, നിങ്ങൾക്ക് വെട്ടാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കരുത്. നിങ്ങളെ മുടി പൊട്ടിപ്പോളച്ച സാധ്യത കൂടുതലാണ് ചിലർക്ക്. സോ അതാണ് പറയുന്നത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് പോകുന്ന ഏറ്റവും എങ്കിലും ഒന്ന് വെട്ടിക്കളയുക. നിങ്ങൾ കഴിവതും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ആമ്പിള എന്ന് പറഞ്ഞാൽ പക്ക ഫ്രഷ് ക്ലീൻ കട്ടായിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സ്റ്റേ അവേ ഫ്രം ഹീറ്റ്. നിങ്ങൾ ചിലപ്പം ഈ ബാബർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ബ്ലോ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പം സ്ട്രെയിറ്റനറൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഞാൻ 2 തവണ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ഞാൻ ചെയ്തിട്ടില്ല. 1 തവണ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും ചെയ്തു. വീണ്ടും ചെയ്തപ്പോൾ മനസ്സിലായി അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യമേ ചെയ്തതിൻ്റെ സൈഡ് എഫക്ട്സ് മാറാനാണ് ഞാൻ 2-ാമത് മാറേ. ഈ സ്ട്രെയിറ്റിംഗ് ചെയ്യുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നിങ്ങൾ മുടി ഭയങ്കരമാണ് ചുരുവേണ്ട അത്യാവശ്യം ചെറുതായിട്ട് ബേബി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. സോ അത് മാറാനായിട്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തത്. സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഉള്ള വേവ് ഭയങ്കരമായിട്ട് കേളിയായി, ഭയങ്കരമായിട്ട് ചുരുങ്ങി, ഭയങ്കരമായിട്ടൊന്ന് ഡ്രൈ ആയി. എൻ്റെ മുടി അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള ഒരു മുടിയായിരുന്നു, ഇപ്പം ഡ്രൈ ഭയങ്കര ഡ്രൈ ആണ് ഇപ്പം. സോ ഞാൻ എണ്ണയൊക്കെ അത്യാവശ്യം എണ്ണയൊക്കെ യൂസ് ചെയ്ത് മുടി എങ്ങനെയാണ് സെറ്റാക്കി വെച്ചേക്കാണ്. സോ അതാണ് പറയുന്നത്, നിങ്ങൾ ഹെയർ
ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോ ഡ്രയർ അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റനർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ക്രീം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആകും. ചിലപ്പോൾ ഈ ഡാമേജ് ഉള്ളത് പിന്നെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ട് നേരത്തെ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് ചെയ്യുക. ഒന്നെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്റ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ലാസ്റ്റ് പറയുന്ന കാര്യം എന്താണെങ്കിൽ ഈ ജനറൽ വിത്ത് ഹെയർ നിങ്ങൾ ചിലപ്പം കുളിച്ച് കഴിഞ്ഞാൽ തോർത്തെടുത്ത് ഭയങ്കരമായിട്ട് തോർത്തു അതൊരിക്കലും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുളിച്ച് ഇറങ്ങിയ ഉടനെ നിങ്ങൾ ചീപ്പെടുത്ത് മുടി ഏത് രീതിയിൽ വെക്കണ്ടെന്ന് വെച്ചാൽ സ്റ്റൈൽ ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മുടി നനഞ്ഞിരിക്കുന്ന ടൈമിൽ നിങ്ങൾ മുടി പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഒരു നൂലെടുക്കുക വലിക്കാൻ പറ്റിയ രീതി പൊട്ടില്ല, ബട്ട് ഇൻ കേസ് അത് നനച്ച് കഴിഞ്ഞിട്ട് വലിച്ചു നോക്കുക പെട്ടെന്ന് പൊട്ടിരും. കുറച്ച് നേരം നനച്ച് കഴിഞ്ഞിട്ട് അത് വലിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മുടി. നിങ്ങൾ പൊട്ടാൻ നിങ്ങളും മുടി പൊട്ടാൻ നനഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ മുടി പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മുടി ജസ്റ്റ് തടവി തടവി ഉണക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ടേ മുടി ചീപ്പാവും, ഇല്ലാന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകും. സോ അങ്ങനെ ആ ഒരു ടെക്നീക്ക് പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്ന ടെക്നീക്കാണ്. സോ അത് അവോയ്ഡ് ചെയ്യണം, അതൊരു മിസ്റ്റേക്കാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായി ചാനലിലേക്ക് പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടേക്ക്, എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും ആ റിവ്യൂ. സോ അടുത്ത വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ്. പീസ്.